നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളിലെ വ്യാപാരം ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നടക്കുന്നത്. ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതിന് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ട്രേഡിംഗ് അംഗവുമായി നിങ്ങളുടെ ക്ലയന്റ് അറിയുക, KYC ആവശ്യകതകൾ നിറവേറ്റുകയും കാലാകാലങ്ങളിൽ നിശ്ചിത മാർജിനുകൾ നൽകുകയും ചെയ്ത ശേഷം നിങ്ങൾ ഒരു ക്ലയന്റ് എന്ന നിലയിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുറക്കണം. ഒരു ക്ലയന്റ് നിക്ഷേപിച്ച മാർജിൻ അടിസ്ഥാനമാക്കി ട്രേഡിംഗ് അംഗങ്ങൾ ക്ലയന്റിനെ അനുവദിക്കും. ഒരു ട്രേഡിംഗ് പരിധി. ഉപഭോക്താവിന് ഇപ്പോൾ ചരക്കുകളിൽ വ്യാപാരം ആരംഭിക്കാൻ കഴിയും. ഒരു എക്സ്ചേഞ്ച് ട്രേഡിംഗ് സിസ്റ്റത്തിൽ ക്ലയന്റ് ട്രേഡിംഗ് അംഗം മുഖേന ഒരു ക്ലയന്റിന് ഓർഡറുകൾ നൽകാം. ഒരു ട്രേഡിംഗ് അംഗം ഓർഡർ നൽകുമ്പോൾ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമിന് ലഭിക്കുന്ന ക്രയവിക്രയ ഓർഡറുകൾ അനുസരിച്ച് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഇടപാടുകാർക്കും ട്രേഡിംഗ് അംഗങ്ങൾക്കും എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമിൽ അവരുടെ വ്യാപാരം നടപ്പിലാക്കുമ്പോൾ സിസ്റ്റം ജനറേറ്റഡ് സ്ഥിരീകരണങ്ങൾ ലഭിക്കും. എല്ലാ കുടിശ്ശികയുള്ള ഓർഡറുകളും, അതായത് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമിൽ ട്രേഡായി എക്സിക്യൂട്ട് ചെയ്യാത്തവ, ഓരോ ട്രേഡിംഗ് ദിവസത്തിന്റെ അവസാനത്തിലും റദ്ദാക്കപ്പെടും. നമുക്കൊരു ചരക്ക് വ്യാപാര ഉദാഹരണം എടുക്കാം. നിങ്ങളൊരു ചെന ഫ്യൂച്ചേഴ്സ് കരാർ വാങ്ങുന്നു. ഒരു ചെന ഫ്യൂച്ചർ കരാറിനുള്ള ഏറ്റവും കുറഞ്ഞ കരാർ വലുപ്പം 10 മെട്രിക് ടൺ ആണ്. ഇത് 400,000 രൂപയാണെന്നും കിൻഡലിന് 4,000 രൂപയാണെന്നും ചെന ഫ്യൂച്ചേഴ്സ് കരാർ വാങ്ങുന്നതിനുള്ള മാർജിൻ 3% ആണെന്നും നമുക്ക് അനുമാനിക്കാം. അതിനാൽ യഥാർത്ഥത്തിൽ 400,000 രൂപയുടെ ഒരു ചെന ഫ്യൂച്ചേഴ്സ് കരാർ വാങ്ങാൻ നിങ്ങൾ 12,000 രൂപ മാത്രമേ നൽകൂ. നിങ്ങൾക്ക് ഈ കരാർ കാലഹരണപ്പെടുന്നതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും വിൽക്കാം, അല്ലെങ്കിൽ കാലഹരണപ്പെടുന്ന സമയത്ത് ഡെലിവറി എടുക്കാൻ തിരഞ്ഞെടുക്കാം. കരാർ കാലഹരണപ്പെടുമ്പോൾ കരാറിലെ എല്ലാ തുറന്ന സ്ഥാനങ്ങളും തീർപ്പാക്കപ്പെടുന്നു. അതായത് വാങ്ങുന്നവർ പണം നൽകുകയും ചരക്കുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. വിൽപ്പനക്കാർ ചരക്കുകൾ വിതരണം ചെയ്യുകയും ഫണ്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. കൂടുതൽ വിവരങ്ങൾക്കായി @NCDEX.com എന്നതിൽ ഞങ്ങൾക്ക് ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ 1800-266-2339 എന്ന നമ്പറിൽ വിളിക്കുക.